ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്കൂൾ തുറന്നതിന് പിന്നാലെ കേരളത്തിലും സ്കൂൾ തുറക്കാൻ ആരംഭിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്, കർണാടക, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്നിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരും സ്കൂളുകൾ തുറക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ സ്കൂളുകൾ തുറക്കാമെന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അതിനാൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ പ്രായോഗികത പഠിക്കുവാനായി പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങളോടെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു. ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് 50% വിദ്യാർത്ഥികളുമായി സ്കൂളുകൾ പുനരാരംഭിച്ചത്. ഡൽഹിയിലും രാജസ്ഥാനിലും 9 മുതൽ 12 വരെ ക്ലാസുകളും മധ്യപ്രദേശിൽ 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളുമായാണ് പുനരാരംഭിച്ചത്. മുഖാവരണങ്ങൾ ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും കർശനമാക്കിക്കൊണ്ടാണ് സ്കൂളുകൾ പുനരാരംഭിച്ചത്. സാനിറ്റൈസർ ഉപയോഗവും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഭക്ഷണ വസ്തുക്കളും പഠനോപകരണങ്ങളും പങ്കുവയ്ക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉച്ചയൂണിൻ്റെ സമയം കുറച്ചിട്ടുമുണ്ട്. ഛത്തീസ്ഗഡിലാകട്ടെ 6, 7, 9, 11 എന്നീ ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു. അസമിൽ സ്കൂളുകൾ നിയന്ത്രണങ്ങളോടെ ഈ മാസം 6 തുറക്കുമെന്ന് സർക്കാർ അറിയിച്ചു. തമിഴ്നാട്ടിൽ കോളേജുകളും സ്കൂളുകളിൽ 9 മുതൽ +2 വരെയുള്ള ക്ലാസുകളുമായാണ് തുറന്നത്. പുതുച്ചേരിയിലും ഇന്നലെ സ്കൂളുകളും കോളേജുകളും തുറന്നിരുന്നു. സ്കൂളുകളിൽ 9 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ക്ലാസ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് കണക്കിലെടുത്താണ് സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ പ്രായോഗികത പഠിക്കുവാനായി വിദഗ്ധ സമിതിയെ നിയമിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുന്നത് കൂടാതെ സംസ്ഥാനത്ത് രാത്രി കർഫ്യൂവും ഞായർ ലോക്ക്ഡൌണും ഒഴിവാക്കാമെന്നും കോവിഡ് നിർണയത്തിന് ആൻറ്റിജൻ ടെസ്റ്റുകൾക്ക് പകരം RT-PCR പരിശോധന മാത്രമാക്കണമെന്നും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചിരുന്നു. വാരാന്ത്യ ലോക്ക്ഡൌൺ കൊണ്ട് പ്രയോജനമില്ലെന്ന് ഇതിനു മുൻപും വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു അറിയിപ്പ്, വായ്പാ പലിശ സഹായ പദ്ധതി പ്രകാരം വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത ക്ഷീര കർഷകർക്ക് 5000 രൂപ വരെ മൃഗസംരക്ഷണ വകുപ്പ് വായ്പാ പലിശ സഹായം നൽകും എന്നുള്ളതാണ്. 2017 മുതൽ വായ്പ എടുത്തിട്ടുള്ളതും ലോൺ തുക കൃത്യമായി അടക്കുന്നതുമായ ക്ഷീര കർഷകർ ഈ ആനുകൂല്യത്തിനായി അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ അപേക്ഷിക്കണമെന്നാണ് ജില്ലകളിലെ മൃഗസംരക്ഷണ ഓഫീസർമാർ അറിയിച്ചിരിക്കുന്നത്. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകാർക്കും അപേക്ഷ നൽകാവുന്നതാണ്. ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.